എന്റെ റബ്ബേ, ഒരു കാര്യം കൂടി പറയാൻ ഞാൻ വിട്ടുപോയി. എന്റെ ആ മുത്തശ്ശനും മുത്തശ്ശിയും ഇല്ലേ, ആ മുത്തശ്ശനും മുത്തശ്ശിയും കാരണം എനിക്ക് ഒരുപാട് വികൃതി കാണിക്കേണ്ടി വന്നു. അമ്മയ്ക്ക് അത് കണ്ടപ്പോ ദേഷ്യം വന്നു. അമ്മയുടെ കാലിനും പരിക്ക് പറ്റി. ഇനി ഒരിക്കലും മുത്തശ്ശനും മുത്തശ്ശിയെ പോലെ ആരെയും എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ അയക്കല്ലേ. ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ റബ്ബിനോട് ഉറപ്പായിട്ടും വിണങ്ങും, പിന്നെ ഞാൻ ഒരിക്കലും മിണ്ടൂല. നമുക്ക് പോവാം രൺവീരേട്ടാ. പോകാം രൺവീരേട്ട. ഒരു മിനിറ്റ്, ഒരു പ്രാർത്ഥന കൂടി ബാക്കിയുണ്ട്. വീര, ഇപ്രാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്തിട്ട് വരണം, വീണ്ടും പോവാൻ പറ്റില്ല. എന്താ? ശരി രൺവീരേട്ടാ. പിന്നെ സ്കൂളിൽ പോവാൻ വൈകുന്നുണ്ട് കേട്ടോ. എന്റെ റബ്ബേ, ഇന്നലെ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയില്ലേ, ആ കിട്ടിയ സമ്മാനത്തില് ഒരു സമ്മാനം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് മിക്കവാറും ബൽദേവ് തന്നതായിരിക്കും. അവൻ ഭയങ്കര ചീത്തയാ റബ്ബേ. അവനുണ്ടല്ലോ, ഒരു നല്ല ശിക്ഷ തന്നെ കൊടുക്കണേ. അവനെ ആരെങ്കിലും നല്ലപോലെ അടിച്ച് ശരിയാക്കിയാ മതി. രൺവീരേട്ട, നമുക്ക് പോവാം. ഉറപ്പല്ലേ? ആ, ഇനി പോണോന്ന് പറയില്ലല്ലോ. നടക്ക്. 221,000 റബ്ബിന്റെ അനുഗ്രഹം തന്നെയായത്. അതെ ജയചി, ഇപ്രാവശ്യത്തെ വിളവിന് 221,000 രൂപയാ ഉറപ്പിച്ചിരിക്കുന്നത്. ആദ്യ മധുരം കഴിക്ക്. ജയചി, ഈ പണം ജയചി അകത്ത് സൂക്ഷിച്ചു വെച്ചേക്ക്, പിന്നീട് ഉണ്ട് ബാങ്കിലിടാം. രത്നേ, കാശ് മുഴുവനും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണ്ട. ഒരു 10,000 രൂപയോളം ടെറസിലെ പണിക്ക് വേണ്ടി വരും, പിന്നെ വിത്ത് മേടിക്കാൻ 25,000 രൂപയും. ഇത് രണ്ടും വളരെ അത്യാവശ്യമുള്ള കാര്യാ. കണ്ടില്ലേ, ഞാനത് ഓർത്തതേയില്ല. പറഞ്ഞത് എന്തായാലും നന്നായി. സാരമില്ല മോളെ, ഞാൻ തന്നെ ഇതിൽ നിന്ന് എണ്ണി മാറ്റി വെച്ചോളാം. രണ്ടുപേരും ഇവിടെ ഇരിക്കും, ഞാൻ ചെന്ന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ശരി, ഞാനിപ്പോ വരാട്ടോ. അല്ല, ഈ കോടാലി ഏട്ട എങ്ങോട്ടാ? അടുക്കളയിലേക്കുള്ള വിറക് വെട്ടാനാ. തനിക്ക് നല്ല ക്ഷീണമുണ്ട്, അതിങ്ങിതാ ഞാൻ പോയി വിറക് വെട്ടിക്കൊണ്ടുവരാം. ഇപ്പറഞ്ഞ ക്ഷീണം നിഹാലിനും ഉണ്ടല്ലോ. ആ കോടാലിങ്ങിതാ, എനിക്കിതൊക്കെ ശീലമാ, പ്രത്യേകിച്ച് അങ്ങനെ ക്ഷീണമൊന്നുമില്ല. രത്ന തനിക്ക് അറിയാഞ്ഞിട്ടാ, താനിപ്പത് ചെയ്യണ്ട, വിറക് ഞാൻ തന്നെ വെട്ടിക്കോളാം. അതെന്താ, നിങ്ങൾക്ക് പറ്റുന്നത് എനിക്ക് പറ്റില്ലേ? അത് ശരി, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടുള്ള പരിഗണനയായിരിക്കും ഇതെല്ലാം. നിഹാലെ, ഇന്ന് വരെ ഇവിടെ അടുപ്പെരിഞ്ഞിട്ടുള്ള എന്റെ കഷ്ടപ്പാടുകൊണ്ട് ഇനി അങ്ങനെ തന്നെ മതി. അയ്യോ രത്ന, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, എന്നെ പോലെ ഒരാൾ ഇവിടെ ഉള്ളപ്പോ രത്ന ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ കോടാലിങ്ങിതാ, ഇതിന്റെ കാര്യം ഞാൻ ഏറ്റു. ഞാൻ വിറക് മുറിച്ചോളാന്ന് പറഞ്ഞില്ലേ? അത് വേണ്ടേ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടേ, ഈ വിറക് വെട്ടലിന്റെ കാര്യം ഇനി എനിക്ക് വിട്ടേക്ക്. രത്ന ജയിച്ചിട എന്നൊരു ലസ്സി കുടിക്ക്, അപ്പോഴേക്കും ഞാൻ എത്തിക്കോളാം. ഇത് വല്ലാത്തൊരു വാശിയാണല്ലോ, എന്റെ ജോലി പോലും എന്നെ കൊണ്ട് ചെയ്യിക്കില്ല എന്ന് വെച്ചാ. അല്ല ബബ്ലി, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ഇത് എന്റെ ചെല്ലല്ലേ, വേഗം ഇവിടെ എണീച്ചു പോ. ഇവിടെ ഞാനാണ് എന്ന് ഇരിക്കാറുള്ളത്. നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും നിന്നെ വിളിച്ചോണ്ട് പോയില്ല അല്ലേ? അവര് പോയത് അറിഞ്ഞില്ലേ? എന്നെ ഇവിടെ ആക്കിയിട്ടാ പോയത്, എന്റെ രൺവീരേട്ടന്റെ അടുത്ത്. പിന്നെ ഇത് എന്റെ സീറ്റാ, വേഗം എണീക്കുന്നത്. നിന്റെ സ്ഥലം ഇപ്പൊ എനിക്കാ, ഇനി ഞാൻ തരില്ല. ഇനിയെന്ന് ഞാനാ ഇവിടെ ഇരിക്കുക. അയ്യടാ, നീ നിന്റെ സ്ഥലത്ത് പോയിരുന്നാ മതി കേട്ടോ. ഇല്ലെങ്കിൽ നിന്നെ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടി? ഞാനൊന്ന് ഊതിയ നീ പുറത്തേക്ക് ഒരു പറക്കലായിരുന്നു. അത്രക്ക് വായനാറ്റാണോ നിനക്ക്? നീ എന്താ പല്ല് ബ്രഷ് ചെയ്യാറില്ലേ? എടി, നീ വലിയ ആളാന്നൊന്നും വിചാരിക്കണ്ടാട്ടോ. എടി, ഞാനൊരു തള്ളുതല്ലിയ, നീ എവിടെയാ പോയി വീഴുമെന്ന് എനിക്കറിയോ? നമസ്കാരം, ഇരുന്നോളൂ. വീരേ, നീ നിന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ പോയില്ല അല്ലേ? ഇല്ല ടീച്ചറേ,
അവരെന്നെ ഇവിടെ നിർത്തിട്ടാ പോയത്, എന്റെ രൺവീരേട്ടന്റെ അടുത്ത്. അത് നന്നായി, അവർക്കാ മനസ്സ് തോന്നിയല്ലോ അല്ലേ. വീര, നീ എന്താ ഇന്ന് സ്കൂൾ യൂണിഫോം ഇടാതെ വന്നേ? ടീച്ചറെ, ഇന്നലെ എന്റെ പിറന്നാളായിരുന്നില്ലേ, അതുകൊണ്ടാ ഞാൻ ഇന്ന് സ്കൂൾ യൂണിഫോം ഇടാതെ വരാമെന്ന് വിചാരിച്ചത്. ടീച്ചറെ, ഞാൻ ഇന്ന് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി മിഠായികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും ഞാൻ കൊടുത്തോട്ടെ? ശരി, എന്നാ എല്ലാവർക്കും കൊടുത്തോളൂ വീര. വീര ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഈ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണമല്ലോ അല്ലേ കുട്ടികളെ? എങ്കിൽ പറയൂ കുട്ടികളെ, വീരയ്ക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുട്ടികളെ, ഇത് നമ്മൾ എല്ലാവരും കൂടി വീരയ്ക്ക് കൊടുക്കുന്ന പിറന്നാൾ സമ്മാനമായിരിക്കണം. എന്താ കൊടുക്കേണ്ടെന്ന് പറഞ്ഞോളൂ. ടീച്ചറെ, ഞങ്ങൾക്ക് ഒരു ദിവസത്തെ അവധി തന്നാലും മതി. ശ്രദ്ധിക്കരുത്, ആരും ശ്രദ്ധിക്കരുത്, അവധി എടുക്കാനൊന്നും പറ്റില്ല. അത് ശരിയാവില്ല, അവധി വേണ്ടത് നിനക്കാ, അവക്കല്ല. അവിടെ ഇരിക്കെ. ടീച്ചറെ, ഞങ്ങള് വീരന്റെ വീട്ടിൽ കളിക്കാൻ പോയിക്കോട്ടെ, അവള് ഞങ്ങൾക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചേരും. വീരയ്ക്ക് വേണ്ടിയാണോ ആഘോഷം, അത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരു മിനിറ്റ്, നമുക്ക് വീരയോട് തന്നെ ചോദിക്കാം എന്താ വേണ്ടെന്ന്. അവള് പറയട്ടെ, അവളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം. വീര പറയൂ മോളെ, ഞങ്ങൾ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ടീച്ചറെ, ഇവരെല്ലാവരും പറഞ്ഞതൊക്കെ നല്ല ഐഡിയ ഒക്കെ തന്നെയാ, പക്ഷേ എനിക്കുണ്ടല്ലോ. വലിയ കുട്ടികളെ ഇങ്ങോട്ടേ കൊണ്ടുപോവാറ്? സ്കൂളിലെ കുട്ടികളെ ഇങ്ങോട്ടേ കൊണ്ടുപോവാറില്ലേ? ടീച്ചറെ, ഇവിടുന്ന് പുറത്താ ഒരുപാട് ദൂരെ. പിക്നിക്? അത് തന്നെയാ ടീച്ചറെ. ടീച്ചർ ഞങ്ങളെല്ലാവരും ഒന്ന് കൊണ്ടുപോകുന്നേ, അവധി കിട്ടിയതുപോലെയാവും. ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ കളിക്കാനും പറ്റും, പിന്നെ ഐസ്ക്രീമും കഴിക്കാലോ. വീര നമ്മുടെ കൂടെ കളിച്ച് രസിക്കാനാ ആഗ്രഹിക്കുന്നത്. ഞാൻ പ്രിൻസിപ്പൽ സാറിനോട് സംസാരിച്ച് പിക്നിക്കിന് പെർമിഷൻ വാങ്ങാം. മിക്കവാറും പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള പെർമിഷൻ തരുമായിരിക്കും. അല്ല ടീച്ചറെ, ഈ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞത് എന്താ ടീച്ചറെ? ഞാൻ പറഞ്ഞുതരാം വീര, പ്രകൃതി ഭംഗി എന്ന് വെച്ചാൽ പുറത്ത് എല്ലായിടത്തും നല്ല പച്ചപ്പ് ഉണ്ടാവും, പക്ഷിമൃഗാദികൾ ഉണ്ടാകും, ധാരാളം പൂമ്പാറ്റകൾ ഉണ്ടാകും, പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകും. ചാട്ടൽ മഴയിൽ നനഞ്ഞുകൊണ്ട് ഇതൊക്കെ കാണുന്നത് മനസ്സിന് സന്തോഷം തരും. ടീച്ചറെ, ഞാൻ എന്റെ രൺവീരേട്ടനെ കൂടെ നമ്മുടെ കൂടെ കൊണ്ടുവന്നോട്ടെ? അതിനെന്താ മോളെ, ആരെങ്കിലും സഹോദരങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ. ടീച്ചറെ, അതിനെന്താ പേര് അറിയാ? വീര, പിച്ചിക്കല്ല പിക്നിക് എന്ന് പറയൂ. എനിക്ക് ടീച്ചറിനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ടീച്ചറെ, നമ്മൾ എല്ലാവരും പോകുന്നുണ്ട്, പക്ഷെ ഒരു കുട്ടിയെ മാത്രം നമ്മൾ ഇവിടെ വിട്ടിട്ട് പോകും. ആ കുട്ടി നമ്മളില്ലാത്ത സമയത്ത് ക്ലാസ് ശ്രദ്ധിച്ചോളും, പിന്നെ ക്ലാസ് മുഴുവൻ വൃത്തിയാക്കുകയും ചെയ്യും. ആ കുട്ടിയുടെ പേര് തുടങ്ങുന്നത് ബായിലും അവസാനിക്കുന്നത് ലീലുമാണ്. കുറുമ്പുകൾ ഒപ്പിക്കുന്ന സമയത്ത് രൺവീറിന്റെ അനിയത്തിയാണെന്ന് സംശയം തോന്നുവാ. വാ വീര, എല്ലാവർക്കും പെട്ടെന്ന് ചോക്ലേറ്റ് അങ്ങ് കൊടുക്ക്. കുട്ടികളെല്ലാവരും പുസ്തകം എടുത്തോളൂ, നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ഇനി വീരക്കുട്ടി നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, നിനക്ക് സന്തോഷമായില്ലേ രൺവീറെ? എടുത്തോ ജിത്തു, എടുത്തോ. കൊള്ളാലോടെ രൺവീർ, വീര പോയത് ആഘോഷിക്കാനാണോ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കുന്നേ? അവളെ വലിയ സ്നേഹന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തോ ബൽദേവ്. കാര്യങ്ങളൊക്കെ ഗ്രാമം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു, നിന്നോട് മാത്രം ആരും ഒന്നും പറഞ്ഞില്ല അല്ലേ? വീരയുടെ മുത്തശ്ശനും മുത്തശ്ശി അവളെ കൊണ്ടുപോയില്ല. നീ വേറൊരു കാര്യം അറിഞ്ഞോ ബൽദേവ്? നമ്മുടെ വീരക്കുട്ടി ഇനി ഗ്രാമത്തിൽ തന്നെ ഉണ്ടാവും. വേറൊരു കാര്യം കൂടെ പറയാടാ, വീര നിന്നെ പഴയതുപോലെ തന്നെ ബുദ്ധിമുട്ടിക്കും, നിന്റെ കഷ്ടകാലം ഈ അടുത്തെങ്ങും തീരില്ല. മനസ്സിലായോടാ ബൽദേവേ? ബൽദേവ്, ജിത്തു, ദൽവീർ, ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമാ, അതുകൊണ്ട് വഴക്കും ബഹളമൊന്നും വേണ്ട. എന്നാ ചോക്ലേറ്റ് കഴിക്കും.
ജയച്ചി ഇതൊക്കെ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോടൊന്ന് പറഞ്ഞേ. ദേ പല നിറത്തിലുള്ള റിബൺ വീരിക്ക് വേണ്ടി വാങ്ങിയതാ. കാന്താരിക്ക് സന്തോഷായി. ഇത് അവക്ക് വേണ്ടി വാങ്ങിയ ഉടുപ്പാ. നോക്കിക്കേ, നല്ല ഭംഗിയല്ലേ ജയച്ചി? നല്ല ഉടുപ്പാണല്ലോ. ദേ ഇത് കണ്ടോ, ഇതെന്റെ രൺബിക്കുള്ളതാ. എന്റെ റബ്ബേ, കുഞ്ഞമ്പിളി ഇത് കണ്ടാ തുള്ളിച്ചാടുമല്ലോ. അടുത്തത് വരാൻ പോകുന്നതേ ഉള്ളൂ, എങ്ങനെയുണ്ടെന്ന് പറയണേ. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതെന്താ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എന്തിനാ ഇത് വാങ്ങിയേ? എനിക്കിതൊന്നും വാങ്ങല്ലേ എന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇതുപോലെ കുറെ എണ്ണം എന്റെ അടുത്ത് ഉണ്ടല്ലോ. ഇതിന് കുറച്ച് വ്യത്യാസമുണ്ട്, പുതിയ ചിത്രത്തുന്നല്ല ഇത്. എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിച്ചോണ്ട് വന്നു. നിനക്ക് വേണ്ടി എന്താ വാങ്ങിയെന്ന് ആദ്യം എനിക്കൊന്ന് കാണിച്ചെന്നേ. വാങ്ങിയിട്ടുണ്ട്, അതിനു മുമ്പ് ഇതൊന്ന് നോക്കിക്കേ, എങ്ങനുണ്ട്? എന്റെ റബ്ബേ, നീ കുർത്ത ഇടാൻ പോവാണോ? ജേജി, ഇത് ഞാൻ നിഹാലിന് വാങ്ങിയതാ. എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിട്ട് പറ. നന്നായിട്ടില്ലേ? എനിക്ക് നിറ ഇഷ്ടാ. നിഹാലിന് ഇത് ചേരും, ആൾക്ക് സന്തോഷാവും കണ്ടോ. ഞാനിതൊന്ന് കൊണ്ടു വെക്കട്ടെ. എത്രയോ കാലങ്ങൾക്ക് ശേഷമാ രത്നയുടെ മുഖത്ത് ഞാൻ ഒരല്പം സന്തോഷം കാണുന്നത്. നീ ചിരിക്കുമ്പോ നിന്റെ മനസ്സിൽ സന്തോഷമാണെന്ന് അറിയുമ്പോ എന്നെ അത് എത്രമാത്രം സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് നിന്നോട് ഞാൻ എങ്ങനെയാ പറയാ. ഈ സന്തോഷം എന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കണം. ഗുഡു, ഗുഡു, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാനിപ്പോ ആലോചിക്കുന്ന പോലെ ഒരു തീരുമാനം എടുത്ത് അത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ? നാട്ടുകാർക്ക് ചിലപ്പോ ഇത് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നോട് ക്ഷമിക്കണേ മോനെ, നീ എല്ലാം മുകളിലിരുന്ന് കാണുന്നുണ്ടാവല്ലോ. മോനിവിടുന്ന് പോയ ശേഷം ഈ വീടിൻ്റെതായ എല്ലാ ഉത്തരവാദിത്വങ്ങളും രത്ന ഒറ്റയ്ക്ക് ധൈര്യത്തോടെയാണ് നോക്കി നടത്തിയിട്ടുള്ളത്. എന്നാലും ഗുഡു, രത്ന ഇന്നും ഒറ്റയ്ക്കല്ലേ. ഒറ്റത്തടിയായിട്ട് ഇനി എത്ര കാലം ഇങ്ങനെ കഴിയും? അല്ല മോനെ, അവൾ എന്തിനിങ്ങനെ ജീവിതം തനിച്ച് ജീവിച്ചു തീർക്കണം? എനിക്ക് തോന്നിയൊരു പൊട്ടബുദ്ധിയാണെന്ന് കരുതിക്കോ. ഒരു ദിവസം ഒന്നും ആലോചിക്കാതെ നീ അങ്ങ് പോയി. ഈ കുടുംബത്തിന് നാഥനില്ലാതായി. ഇവിടെ ഒരു കുടുംബനാഥൻ വേണ്ടേ? ഗുഡു, നീ എന്നും രത്ന സന്തോഷിക്കുന്നത് കാണാനല്ലേ ആഗ്രഹിച്ചത്? ഉണ്ടായിരുന്നിടത്തോളം കാലം എല്ലാ സന്തോഷങ്ങളും നീ അവക്ക് കൊടുത്തു. നിന്റെ രത്നയെയും നിഹാലിനെയും തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള സമയമായി. അതിനി വൈകിക്കരുതെന്ന് തന്നെയാ എന്റെ മനസ്സിൽ തോന്നുന്നത്. ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാവുന്നല്ലേ മോനെ. നിഹാല് വളരെ നല്ല മനുഷ്യനാ. അവൻ ചെയ്തതൊക്കെ തെറ്റാണെങ്കിലും ആ തെറ്റിനുള്ള പ്രായശ്ചിത്തം അവൻ ഇതിനോടകം പല വഴികളിലായി ചെയ്തു തീർത്തു. ഇനിയിപ്പോ നിന്റെ സമ്മതം മാത്രമേ വേണ്ടു. അവരെ രണ്ടുപേരെയും ഒരു വിവാഹബന്ധത്തിൽ ബന്ധിപ്പിച്ചാലോ? നിനക്കെന്നെ അറിയാലോ മോനെ, നിന്റെ ഈ ജയച്ചി ഒരിക്കലും തെറ്റായ തീരുമാനം എടുക്കില്ല. ഞാനൊരു നല്ല ബോക്സ് വാങ്ങുന്നുണ്ട്. കറമുറു തിന്നാനുള്ള എന്തെങ്കിലും അതിലിട്ട് തരാൻ അമ്മയോട് പറയണം. കയ്യില് കുറച്ച് കാശും കരുതണം കേട്ടോ. അവിടെ ചെന്ന എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനുള്ളതാ. പിന്നെ പോകുമ്പോ നമ്മള് ഒരുപാട് കളിപ്പാട്ടങ്ങൾ കൊണ്ടുപോകണം കേട്ടോ. വീര, അവിടേക്ക് കളിപ്പാട്ടങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല.
അവിടെ എപ്പോഴും കുറച്ച് കളിപ്പാട്ടങ്ങൾ ഉണ്ടാവും. റബ്ബുണ്ടാക്കി വെച്ച കളിപ്പാട്ടങ്ങളത്. മരങ്ങളും ചെടികളും ചിത്രശലഭങ്ങളും ഒക്കെ ഉണ്ടാവും വീര. അവിടെ വേറെ കളിപ്പാട്ടങ്ങൾ വേണ്ടി വരില്ല. വീര, നീ ഇതിന് എത്ര പ്രാവശ്യം കല്യാണം കഴിപ്പിക്കും? എന്തായാലും പിക്നിക്ക് നല്ല രസമായിരിക്കും, നീ കണ്ടു. എനിക്കിപ്പോ നിന്നോട് പറയാനുള്ള കാര്യങ്ങൾ രത്നയുടെ വീട്ടിൽ വെച്ച് അവളുടെ മുൻപിൽ വെച്ച് എനിക്ക് പറയാൻ കഴിയില്ല. നീയും രത്നയും തമ്മിലുള്ള കല്യാണത്തിന്റെ കാര്യം പറയാനാ ഞാൻ വന്നത്. നിഹാൽ സിംഗെ. ആ ജയച്ചി, ഇതാ വരുന്നേ. ഇതെന്താ ജയച്ചി പെട്ടെന്ന് ഇങ്ങോട്ട്? ഞാന് ആ സ്റ്റൗ ഒന്ന് കത്തിക്കാൻ നോക്കായിരുന്നു, ഒരു ചായ ഉണ്ടാക്കാൻ. ജയച്ചിക്ക് കൊടുക്കാം. വേണ്ട. എന്തുപറ്റി ജയച്ചി? ചേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാ പോരെ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. നിഹാലെ, എനിക്ക് എനിക്കിപ്പോ നിന്നോട് പറയാനുള്ള കാര്യം രത്നയുടെ വീട്ടിൽ വെച്ച് അവളുടെ മുമ്പിൽ വെച്ച് എനിക്ക് പറയാൻ കഴിയില്ല. നീയും രത്നയും തമ്മിലുള്ള കല്യാണക്കാര്യം പറയാനാ ഞാൻ വന്നത്. നീ രത്നയെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മോനെ. ജയച്ചി എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാനും രത്നയും ഇല്ല ജയച്ചി, ഇതൊരിക്കലും നടക്കില്ല. ഞാനും രത്ന എങ്ങനെ ഇല്ല, എനിക്കിതിന് കഴിയില്ല ജയച്ചി. അതെന്തുകൊണ്ടാ മോനെ, നീ എന്താ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞത്? രത്നയെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടല്ലോ, പിന്നെന്താ കല്യാണം കഴിക്കാൻ ഇത്ര മടി? ജയച്ചി നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? ദനിഹാലേ, നീ ജയച്ചിയുടെ അടുത്തൊന്നും മറയ്ക്കാൻ നോക്കണ്ട. എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം, നേരിട്ട് മനസ്സിലാക്കിയതാ. നിന്റെ മനസ്സിലെന്താന്ന് നീ സ്വയം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മോനെ. നിന്റെ മനസ്സിൽ അവളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എന്നോട് ഒളിക്കണ്ട. എനിക്ക് മനസ്സിലാകാത്തത് രത്നയുമായിട്ടുള്ള കല്യാണം എന്തുകൊണ്ടാ നീ വേണ്ടെന്ന് പറയുന്നത്? എന്താ നിന്റെ പ്രശ്നം? ജയച്ചി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇത് ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതാ. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ജയച്ചി. വേണ്ട ജയച്ചി, ഇത് ശരിയാവില്ല. ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് രത്നയെ അറിയുമ്പോൾ അവൾ എന്തുമാത്രം വിഷമിക്കുന്നു അറിയോ? അതുമല്ല, നടന്ന സത്യങ്ങളൊക്കെ അറിയുമ്പോൾ ഒരിക്കലും സമ്മതിക്കാനും പോകുന്നില്ല. പിന്നെ എങ്ങനെയാ ജയച്ചി ഞാൻ അവളെ കല്യാണം കഴിക്കുന്നേ? ഈ ഞാൻ അവളുടെ ഭർത്താവിന്? നിനക്ക് ആ സത്യം തുറന്നു പറയാതിരുന്നൂടെ? എന്താ നടക്കാത്തെ? അങ്ങനെ എന്ത് തടസ്സമാ നീ കാണുന്നത്? രത്നയ്ക്ക് സന്തോഷിക്കാനും ജീവിക്കാനും അവകാശമില്ലേ? അവൾ എന്നും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിക്കണമെന്നാണോ? അവളെയും കുടുംബത്തെ ഉപേക്ഷിച്ച് ലോകത്തുനിന്ന് പോയ ഒരാളെ ഓർത്ത് ജീവിതകാലം മുഴുവനും ദുഃഖമടക്കി അവൾ ജീവിക്കണോ? കണ്ണീര് മാത്രമേ അവൾക്ക് വിധിച്ചിട്ടുള്ളോ? നീ എന്നും അവൾക്കൊരു സഹായമായിരുന്നു നിഹാലെ. ചിലപ്പോൾ ഏതോ ഒരു അന്യനെ പോലെ, ചിലപ്പോൾ ഒരു സുഹൃത്തിനെ പോലെ, മറ്റു ചിലപ്പോൾ പാടത്ത് പണിയെടുക്കുന്ന കൂലിപ്പണിക്കാരനെ പോലെ, എല്ലാ കാര്യത്തിലും എന്നും നീ അവളെ സഹായിച്ചിട്ടേ ഉള്ളൂ. എങ്കിൽ പിന്നെ ജീവിത പങ്കാളിയായി മാറിക്കൊണ്ട് അവൾക്കൊരു താങ്ങാങ്ങാൻ നിനക്ക് എന്തുകൊണ്ടാ കഴിയാത്തത്? ഇതിനുള്ള മറുപടി എന്താണെന്ന് ജയച്ചിക്കറിയാലോ. അവളുടെ ഭർത്താവിന്റെ ജീവൻ കളഞ്ഞ ആൾക്ക് ഒരു ഭർത്താവായി അവളുടെ കൂടെ ജീവിക്കാൻ സാധിക്കും? ഒരിക്കലും ഈ സത്യം അറിയുമ്പോ എന്ത് മറുപടി പറയും? ഇനി എത്ര കാലം മോനെ? നീ തന്നെ പറയ, നടന്നതൊക്കെ നീ അറിയാതെ സംഭവിച്ച കാര്യങ്ങളാ. അതിനുള്ള പ്രായശ്ചിത്തമാണ് നീ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കെല്ലാ കാര്യങ്ങളും അറിയാൻ നിഹാലെ, കുറെ മാസങ്ങളായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട്.
നീ എല്ലാ വിധത്തിലും എല്ലാ കാര്യത്തിലും അവളെ സഹായിച്ചിട്ടുണ്ട്. രത്നയെ മാത്രമല്ല, അവളുടെ കുടുംബത്തെ, അവളുടെ മക്കളെ വരെ നീ മനസ്സാ സ്വീകരിച്ചു കഴിഞ്ഞതല്ലേ. രത്നയെയും ഈ വീടിനെയും സ്വന്തം കുടുംബം പോലെയാണ് നീ സംരക്ഷിക്കുന്നത്. എനിക്കറിയാം മോനെ, എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ നന്നായിട്ടറിയാം. രത്നയെ നീ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഈ സ്നേഹത്തെ, ഈ സ്നേഹബന്ധത്തെ ഒന്ന് ഊട്ടി ഉറപ്പിച്ചാൽ മതിയാകും. അതിനുള്ള മനസ്സൊക്കെ നിനക്കുണ്ടെന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കണം മക്കളെ. ഞാൻ പറയുന്ന കേക്ക് മോനെ, നിനക്കെല്ലാം നന്നായി അറിയാവുന്നതല്ലേ. രത്നയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇങ്ങനൊരു നീക്കം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചെയ്യാനുള്ളതെല്ലാം നീ തന്നെ ചെയ്യേണ്ടി വരും. നീ മുൻകൈ എടുക്കണം മോനെ. ചേച്ചി, ഇതെങ്ങനെ നടക്കാനാ? ഇതിൽ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? രത്ന ഒരിക്കലും ഇങ്ങനെ ഒരു ബന്ധത്തിന് തയ്യാറാവില്ലെന്ന് ഉറപ്പാ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാ, അത് ജയച്ചി ഇത് രത്നയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അവൾ എന്തുമാത്രം വിഷമിക്കും. അതുമല്ല, ഇക്കാര്യം എന്തെങ്കിലും ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? മാത്രമല്ല, മറച്ചു വെച്ച സത്യങ്ങളൊക്കെ അവൾ അറിയുമ്പോൾ ഇതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? പിന്നെ ഞാൻ അവളെ എങ്ങനെ കല്യാണം കഴിക്കും എന്ന് പറ ജയച്ചി. കാരണം ഞാൻ അവളുടെ ഭർത്താവിനെ. പക്ഷേ നിഹാലേ, നീ എന്തിനാ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോന്നെ? അങ്ങനെ പറയുന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? ജയച്ചി, എന്തു പറ്റി? മോളെ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനെന്താ പറഞ്ഞു? നിന്റെ ഈ ഒറ്റയ്ക്കുള്ള ജീവിതം അവസാനിപ്പിക്കാറായിരിക്കാം. എന്നുവെച്ചാ? നീ ഒരു കല്യാണം കഴിക്കണം.